الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد كم سيدي جروب ور أديه الله كتامين نام إبراهيم الله سبحانه وتعالى أنجريه كتامين അദ്ദേഹം ചോദിക്കുന്നത് അമുസ്ലിങ്ങളായ ഭാര്യയും ഭർത്താവും അതിൽ ഭർത്താവ് മുസ്ലിം ആകുന്നു അപ്പോൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് നമുക്ക് പറയാനുള്ളത് ഭാര്യയും ഭർത്താവുമായി കഴിയുന്ന അമുസ്ലിംകളായിട്ടുള്ള ആളുകൾ അവരിൽ ആദ്യം ഭർത്താവ് മുസ്ലിമായി എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഭാര്യ മുസ്ലിമായി എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ഇസ്ലാമിൽ വന്നു എന്ന് സങ്കല്പിക്കുക അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി കഴിയാൻ പുതിയൊരു വിവാഹത്തിൻ്റെ ആവശ്യമില്ല അവര് അവരുടെ പഴയ മതത്തിൽ ആയിരിക്കുന്ന ഘട്ടത്തിൽ ചെയ്തിട്ടുള്ള വിവാഹം അത് തന്നെ മതിയാകുന്നതാണ് ഈ കാര്യം മഹാനായ അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അസ്ലമാ ഹാലിൽ വാഹിദ അന്നലുമൽ മക്കലിമ ഇല്ലുൻ യൂജിബു തഹരീം അതായത് പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് ഭാര്യയും ഭർത്താവും ഒരേ സമയത്ത് ഒന്നിച്ച് മുസ്ലിമായി കഴിഞ്ഞാൽ അവരുടെ വിവാഹബന്ധം അവരുടെ അവരുടെ നിക്കാഹ് അത് സ്വീകാര്യ യോഗ്യമാണ് ഇല്ല ബൈനഹുമാനസബുൻ എന്നാൽ അവർ രക്തബന്ധുക്കളാണെങ്കിൽ സഹോദരി സഹോദരനൊക്കെ ആയിട്ടുള്ള ആളാണ് സങ്കല്പിക്കുക അതുപോലെ വിവാഹബന്ധം നിഷിദ്ധാക്കപ്പെട്ട ആളുകളുണ്ടല്ലോ രക്തബന്ധുക്കളായിട്ടുള്ള ഔറമാ അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെ വിവാഹിതരായിട്ടുള്ള ആളുകളാണ് എങ്കിൽ യു അങ്ങനെ ഹറാമ് നിർബന്ധമാക്കുന്ന വിവാഹബന്ധം പാടില്ല എന്ന് നിർബന്ധമാക്കുന്ന മുലകുടി ബന്ധമോ അതുപോലെ തന്നെ രക്തബന്ധമോ ഒന്നുമില്ലാത്ത അന്യരായ രണ്ട് ഒരു സഹോദരിയും ഒരു സഹോദരനും ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ വിവാഹിതരായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ബന്ധമാണ് എങ്കിൽ അവരിൽ അവർ രണ്ടുപേരും ഒരേ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരുടെ വിവാഹബന്ധം സ്വീകാര്യ യോഗ്യമാണ് അവർക്ക് പുതുതായിട്ടൊരു നിക്കാഹ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് അതിന് തെളിവായിട്ടൊക്കെ അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് തുടർന്ന് പറയുന്നത് കുറച്ച് കാര്യം ഉണ്ട് كانوا كفاراً فأسلموا بعد التزويد وأقروا على النكاه الأول ولم يعتبر ولم يعتبر في أصل نكاه شروط الإسلام وهذا إجماع وتوقيف فدعنا النبي صلى الله عليه وسلم يودي أن مار صحابي അവരെ മുമ്പ് അവിശ്വാസികളായിരുന്നു അവർ വിവാഹ ശേഷമാണ് പലരും ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ഫസ്ല മുമ്പ് അഹ തസ്വീജ് അവരുടെയൊക്കെ വിവാഹ ശേഷമാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത് അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അഖർറു അലന്നിക്കാഹൽ അവർ അവിശ്വാസികളായിരിക്കേ ചെയ്തിട്ടുള്ള ആ വിവാഹത്തെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് ആ വിവാഹമാകട്ടെ ഇസ്ലാമിക ഷർത്തുകൾക്ക് നടത്തിയിട്ടുള്ള വിവാഹം അല്ല എന്നിട്ട് പോലും അവരുടെ മുമ്പുള്ള വിവാഹം അംഗീകരിച്ചു ഇത് എന്ന് പറയുന്ന കിതാബിൽ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ തങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യമാണ് ഇനി നമ്മൾ അറിയുക മഹാനായ നബീ സല്ലാഹു അലഹി വസല്ലമയുടെ മകൾ സൈനബി റലി അള്ളാഹു അൻഹ അവർ ആദ്യം ഇസ്ലാമിലേക്ക് വന്നു

അവളുടെ ഭർത്താവായിട്ടുള്ള അവരുടെ ഭർത്താവായിട്ടുള്ള അബുൽ ആസ്ബിൻ റബിയെ മടക്കി കൊടുത്തു ബിൻ നിക്കാഹിൽ അവവൽ ആദ്യത്തെ ആ വിവാഹത്തിൻ്റെ ആ നിക്കാഹിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ വലം യുഹദി സുഷെയ പുതുതായിട്ടൊന്നും ഒരു നിക്കാഹോ കാര്യങ്ങളും ചെയ്തിട്ടില്ല ഈ വിവാഹം നടക്കുന്നത് അൽ ആഹാദീസുൽ മുഖ്താറ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥം അതുപോലെ തന്നെ ഇമാം ബൈ ഹക്കിയുടെ അ സഹീർ എന്ന് പറയുന്ന ഗ്രന്ഥം അതിലൊക്കെ പറയുന്നത് ഈ വിവാ പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ട് സൈനബർ അലിയല്ലാഹുന മുസ്ലിമായി അതിനുശേഷം അബുൽ ആസ് മുസ്ലിം ആകുന്നത് ആറ് വർഷ ശേഷം സിനി എന്നാണ് അ സുനനുസഹീർ അൽ ബൈ ഹക്കി എന്ന് പറയുന്ന ഹദീത് ഗ്രന്ഥത്തിൽ കാണ കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇത്ര ദീർഘമായ കാലമായിട്ട് പോലും പുതിയൊരു നിക്കാഹ് ചെയ്യാതെ അവർ അവിശ്വാസികളായിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആകുന്നതിന് മുമ്പ് തന്നെ ഉള്ള വിവാഹത്തെ നബീ സല്ലാ അലൈ സ്വലം തങ്ങൾ അംഗീകരിച്ച് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയാൻ ഉള്ള പിന്നെ അവസരം കൊടുത്തു അല്ലെങ്കിൽ അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ടൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് സ്ത്രീ മുസ്ലിമായി പുരുഷൻ മുസ്ലിമായില്ല അപ്പോൾ ഈ സ്ത്രീക്ക് തൻ്റെ ഭർത്താവായ ആൾക്ക് ലൈംഗിക ബന്ധം നടത്താൻ അവരുമായിട്ട് അത് പാടുള്ളതല്ല അതേ അവസരം മറ്റുള്ള സേവനങ്ങൾ ചെയ്യാം എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ കാത്തു നിൽക്കാൻ ഇവർ ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി എന്നുള്ളതാണ് ഇത് അഹ്കാമു അഹ്ലി അഹുലിസിമ എന്ന് പറയുന്ന ഇമാം ഇബിനുൽ ഖയീം റഹിമഹുള്ളയുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ സ്ത്രീ ആദ്യം വന്നാലും പുരുഷൻ ആദ്യം വന്നാലും ഒരാൾ അവിശ്വാസിയാണ് എങ്കിൽ അവർക്ക് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നു പുരുഷൻ അവിശ്വാസിയായി തുടരുന്നു കുറച്ചു കാലൊക്കെ കാത്തിരുന്നു എന്നിട്ടും അവര് ആ പുരുഷൻ മുസ്ലിം ആകുന്നില്ല എങ്കിൽ ഈ സ്ത്രീക്ക് പുതിയ വിവാഹം കഴിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിവാഹം കഴിക്കാൻ ഏർ എന്തു ചെയ്യണം ഒരു മൂന്ന് ശുദ്ധി കാലഘട്ടം കാത്തിരിക്കണം എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു അതായത് ഒരു ഇദ്ദ എന്ന് പറയുന്നത് പോലെ അത് കഴിഞ്ഞിട്ട് ആയിരിക്കണം ഈ സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഉടനെ ആയിക്കൂട എന്നുള്ള സംഗതിയാണ് ചില കിതാബുകളെന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്ന് മാത്രമല്ല അങ്ങനെ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ തൻ്റെ അവിശ്വാസിയായിട്ടുള്ള ആദ്യ ആ ഭർത്താവിനോട് രേഖാമൂലം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ആ ബന്ധം അവസാനിച്ചിരിക്കുന്നു എന്നറിയിക്കണം നമ്മൾ നടയെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹവും ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുകയും കാത്തിരിക്കുകയും ആവാം പക്ഷേ ഈ സ്ത്രീക്ക് പുതുതായി ഒരു വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം കഴിയണം എന്നുള്ളതാണ് ഇവിടെ കിതാബുകളിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹുഅലം ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് അവരുടെ ഭാര്യമാർ പിന്നീടും അല്ലെങ്കിൽ ഭാര്യമാർ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഭർത്താക്കന്മാർ പിന്നീടും ഇസ്ലാമിലേക്ക് വന്ന സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് എങ്കിൽ എക്രിമ റലി അനുഹു മുസ്ലിം ആകുന്ന അത് എത്രയോ മുമ്പ് തന്നെ അവരുടെ ഭാര്യ മുസ്ലിമായിരുന്നു എന്നാണ് പറയുന്നത് അബൂ സുഫിയാൻ റലിഅള്ളാഹു അനുഹു മുസ്ലിമായിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ മുസ്ലിമാകുന്നത് എന്നുള്ളതാണ് അങ്ങനെ വേറെയും ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് الله اعلم وصلى الله على نبينا محمد والحمد لله رب العالمين